രാജ്യത്തെ മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയും സാധ്യതയുണ്ടോ? പല സംസ്ഥാനങ്ങളിലും പേരിന് പോലും ഗുളികയ്ക്ക് അരയ്ക്കാൻ പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. തെക്കേന്ത്യയിൽ ആന്ധ്രയിലെ സ്ഥിതിയൊന്ന് നോക്ക്. YSR ഒരുവിധം ശക്തി സമാഹരിച്ച് പിടിച്ചു കെട്ടി കൊണ്ടുവന്നതാണ്. അകാല മരണം ആന്ധ്രയുടെ തലവരെയല്ല, കോൺഗ്രസിൻ്റെ തലവരെയാണ് മാറ്റിമറിച്ചത്. ജഗൻമോഹൻ റെഡ്ഡിയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ആന്ധ്രയും തെലുങ്കാനയും ഇന്ന് കയ്യിലിരുന്നേനെ. പറഞ്ഞിട്ടെന്താ കാര്യം? പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ? ഏതായാലും തെലുങ്കാന തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഒറീസയും തമിഴ്നാടൊപ്പം പോയതാണ്, ഒപ്പം ബംഗാളും പോയി. മമത ഒരുവിധം തട്ടിക്കൂട്ടി കൊണ്ടുവന്നപ്പോൾ അതും തട്ടിപ്പറിച്ചെടുക്കാൻ മിടുക്കന്മാരെത്തി. ഒടുവിൽ ഹൈക്കമാൻഡ് മമതയോട് മമത കാണിക്കാതിരുന്നതിനാൽ അവർ കളങ്കാരിയാക്കി, അവിടെ കമ്മ്യൂണിസവും ഇല്ലാതാക്കി, എല്ലാം മമതയുടെ കൈപ്പിടിയിലൊതുക്കി. ഇപ്പം മമതയുടെ പുറകെ നടക്കുകയാണ് കോൺഗ്രസ്. എല്ലാ സംസ്ഥാനത്തും ഇതിൻ്റെ തനിയാവർത്തനമായതുകൊണ്ട് പറയുന്നില്ല. പണിയെടുത്ത് ആളെ കൂട്ടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവനെ മൂലയ്ക്കിരുത്തുന്ന നാണംകെട്ട പരിപാടിയാണ് കോൺഗ്രസ് നേതൃത്വം കാലാകാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണിയെടുക്കുന്നത് ദേശസ്നേഹം കൊണ്ടോ വിശുദ്ധ പട്ടം ലഭിക്കാനുമല്ല, മറിച്ച് അധികാരമെന്ന ലഹരി നുകരാനും അതുവഴി 10 പുത്തൻ സമ്പാദിക്കാനുമാണ്. കാൽ കാശിന് വിലയില്ലാതെ, അരയണ കൈമുടക്കില്ലാതെ കളത്തിൽ വന്നവൻ്റെ എല്ലാം ആസ്തി കണക്കാക്കാൻ സാധിക്കുന്നതിലും മുകളിലാണ്. 2015 ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുടെ അറിവ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കരുനീക്കം നടത്തുന്ന ഒരു ഉന്നതൻ്റെ വകയായി ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെ അന്ന് സവാരി നടത്തിയിരുന്നത് 1000-ൽ പരം ട്രക്കുകളാണെന്നാണ്. ഇടപ്പള്ളി മണ്ണൂത്തി നാലുവരി പാതയുടെ ടോൾ പിരിവിലും ഇയാൾക്ക് വിയർപ്പോഹരി ഉണ്ടെന്നാണ് വിമർശകർ പറയുന്നത്. ശരിയാകാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം പണി തീർന്നിട്ട് 10-20 വർഷം കഴിഞ്ഞു. കരാർ പ്രകാരമുള്ള സർവീസ് റോഡ് അടക്കം പലതും തീരാതെ കിടക്കുന്നത് കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. കോൺഗ്രസ് ആദ്യം ആത്മപരിശോധന നടത്തണം. ഒറ്റയ്ക്കും കൂട്ടായും അത് നടത്തണം. കർഷകരോട്, പ്രത്യേകിച്ച് കേരളത്തിലെ റബ്ബർ കർഷകരോട്, റബ്ബർ വിലയെ സ്വാധീനിക്കുന്ന ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചതിന്, മുല്ലപ്പെരിയാർ തമിഴ്നാടിന് തീറെഴുതി കൊടുത്തതിന്, കേരളത്തിന് അർഹതപ്പെട്ട വികസനങ്ങൾക്ക് തുരങ്കം വെച്ചതിന്, പ്രത്യേകിച്ച് ഹൈവേ വികസനത്തിൽ കാണിച്ച അലംഭാവത്തിന്. പണം മാത്രമേ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി എന്ത് തോന്നിവാസവും എന്ത് തമ്മാടിത്തരവും നടത്തുമായിരുന്നു. കൂടെ നിന്ന് കുതികാൽ വെട്ടുന്നതിൽ പ്രത്യേകം പരിശീലനം കിട്ടിയിരുന്ന ഇവർ ഘടകകക്ഷികളെ ഇല്ലാതാക്കുന്നതിനാണ് ഉപരിപഠനം നടത്തിയത്.